കേരളത്തിൽ ശൈത്യകാല മഴ സാധാരണ നിലയിൽ. ജനുവരി 1 മുതൽ ഇന്നലെ വരെയുള്ള കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ കണക്കനുസരിച്ചു -1% കേരളത്തിലെ ശൈത്യകാല മഴയിലെ കുറവ്. 18% വരെ കൂടുതലോ കുറവോ സാങ്കേതികമായി സാധാരണ മഴയായാണ് കണക്കാക്കുക. ഈ കാലയളവിൽ കേരളത്തിൽ ലഭിക്കേണ്ടത് 15.3 mm മഴയാണ്. ഇന്നലെ വരെ ലഭിച്ചത് 15.1 mm മഴയും വെറും 2 mm മഴക്കുറവാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. ജനുവരി 1 മുതൽ ഫെബ്രുവരി 28 വരെയുള്ള മഴയാണ് ശൈത്യകാല മഴയായി കണക്കാക്കുന്നത്. അതുപോലെ മാർച്ച് 1 മുതൽ മെയ് 31 വരെ പെയ്യുന്ന മഴ വേനൽമഴയുടെ കണക്കിലും ജൂൺ 1 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള മഴ കാലവർഷ കണക്കിലുമാണ് ഉൾപ്പെടുത്തുക. കാസർകോട് ജില്ലയിൽ ജനുവരി മുതൽ 1 mm പോലും മഴ ലഭിച്ചില്ല. കാസർകോട്ടെ മഴക്കുറവ് 100%. തൊട്ടടുത്ത ജില്ലയായ കണ്ണൂരിൽ 99% മഴക്കുറവുണ്ട്. ഇതുവരെയുള്ള ശൈത്യകാല മഴകണക്കിൽ ഏറ്റവും മഴക്കുറവുള്ളത് -99% കണ്ണൂരിലും -66% മലപ്പുറത്തുമാണ്. മാഹിയിലും 100% മഴക്കുറവാണ്. കോഴിക്കോട്ടാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്. 135% അധിക മഴയാണ് കോഴിക്കോട്ട് ലഭിച്ചത്. 4.6 mm മഴ ലഭിക്കേണ്ടിടത്ത് 10.8 mm മഴയാണ് കോഴിക്കോട്ട് ലഭിച്ചത്. ജനുവരിയിൽ 3 വാരം വരെ ഏതാണ്ട് 100% മഴക്കുറവാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരുന്നത്. ജനുവരി 20 ശേഷം പെയ്ത മഴയാണ് മഴക്കുറവിനെ 100% നിന്ന് 10% അധിക മഴയിൽ എത്തിച്ചത്. ഫെബ്രുവരി ആദ്യവാരത്തിനു ശേഷം മഴ ലഭിച്ചില്ലെങ്കിലും മഴക്കുറവ് 1% എത്തി നിൽക്കാൻ കാരണവും അന്ന് ലഭിച്ച ശക്തമായ മഴയാണ്. ഈ സീസണിലെ കണക്കെടുപ്പ് കഴിയാൻ 10 ദിവസം കൂടി ബാക്കി നിൽക്കുന്നുണ്ടെങ്കിലും ഇതിനിടെ കാര്യമായ മഴ സാധ്യതയൊന്നും പ്രതീക്ഷിക്കുന്നില്ല.